ശബരിമലയിലെ ഭസ്മക്കുളം മാറ്റി നിർമ്മിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം വിശ്വാസ ലംഘനമാണെന്ന് വിശ്വാസലംഘനമാണെന്ന് ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി പറഞ്ഞു നിലവിലുള്ള ഭസ്മക്കുളം തീർത്ഥാടനത്തിന്റെ അവിഭാജ്യ ഘടകമായി ഭക്തർ കരുതി വരുമ്പോൾ മതിയായ കാരണമില്ലാതെ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ബോർഡിന്റെ ഈ തീരുമാനം ദുരൂഹം തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുക മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ വരുന്നത് എന്നും ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇടപെടാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് ഇല്ല എന്നും അതാരാണ് ദേവസ്വം ബോർഡിന് നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു നമസ്തേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറി എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ കുറേ കാലമായിട്ട് മാറി മാറി വരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ ഏത് വിധിനെയും ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെന്നും അതിലൂടെ ഹൈന്ദവ സമൂഹത്തെ ഒന്നാടെ നശിപ്പിക്കണമെന്നുള്ള ഒരു പ്രത്യേക അജണ്ട വെച്ച് പുലർത്തുകയാണ് നമുക്കറിയാം കേരളത്തിലെ പ്രധാന പല ക്ഷേത്രങ്ങളും നിർഭാഗ്യവശാൽ ഇന്ന് സർക്കാരിൻ്റെ കീഴിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല ഒരു സീസണിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സമയത്തെത്തുന്ന ഒരു വലിയ വന്യതീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാമോ ഏതെല്ലാം രീതിയിൽ അതിൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കാമോ ആ ഒരു അജണ്ട കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് ആ ഭഗവാന്റെ അനുവാദം ആവശ്യമാണ് അതാണ് ദേവപ്രശ്നം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവാന്റെ ആജ്ഞ കിട്ടിയതിന് ശേഷമേ അവിടെ ഒരു കല് പോലും എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ ശബരിമലയിൽ ഭസ്മകുളം ഭസ്മകുളം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തീർത്ഥക്ഷ കുളമാണ് മാത്രമല്ല അതിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ശ്രീരാമ സാമീപ്യത്തിൽ ശബരിമാതാവ് സമാധിയായ സ്ഥലമാണ് ആ സ്ഥലത്താണ് ഭസ്മകുളം ഉണ്ടായത് ഇന്നും ആ കുളത്തിൽ നിന്നും ഭസ്മത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ അതി പു പുരാതനമായ പരിപാവനമായ ഒരു സ്ഥലത്തെ തോന്നിയതുപോലെ പൊളിച്ചു മാറ്റി ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ദേവസ്വം ബോർഡ് തയ്യാറായിരിക്കുന്നു ഭാഗ്യവശാൽ കൃത്യമായ സമയത്ത് ഹൈക്കോടതി ഇടപെടുകയും അതിനെ സ്റ്റേ ചെയ്യുകയും ചെയ്തു ആലോചിച്ച് നോക്കുകയും എന്താണ് ഇവരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയോടും ആ ക്ഷേത്രത്തിനോടും അത്രത്തോളം തന്നെ അതിന് പ്രാധാന്യമുണ്ട് പരിപാവനവുമാണ് അങ്ങനെയൊരു തീർത്ഥക്കുളം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് തോന്നിയേക്ക് മാറ്റാൻ പറ്റുമോ എന്താ സ്വിമ്മിംഗ് പൂളാണോ തോന്നിയ പോലെ മാറ്റി വേറെ സ്ഥലത്ത് പണിയാൻ ഇപ്പോൾ പണിയാൻ ചെയ്ത് മാനസിക്കുന്നത് എവിടെയാണ് അവിടെ ശബരി ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ തേങ്ങാക്കളമുണ്ട് അവിടെ അടിക്കുന്ന തേങ്ങ ഉണക്കായിരുന്നു ആ തേങ്ങാക്കളത്തിലേക്ക് മാറ്റാനാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ച അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് കാട്ടിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാ പോരെ ശബരിമല ക്ഷേത്രത്തിന്റെ ആ ഇതിനകത്ത് ആ ചൈതന്യത്തിനകത്താണ് ക്ഷേത്ര കുളം വേണ്ടത് അത് തീർത്ഥകുളമാണ് ആ തീർത്ഥകുളത്തിനടുത്ത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന്റെ പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ഉദ്ദേശത്തോടെയാണ് അപ്പം അതിനെ കൂട്ടി ദേവസ്വം ബോർഡ് അവരെ കീഴിൽ നിൽക്കുന്ന കുറേ സ്ഥപതികളും അപ്പോൾ അവരാലോചിക്കണ്ടേ ഒരു ഈശ്വരൻ്റെ കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭസ്മകുളത്തെ തോന്നിയ പോലെ മാറ്റാൻ പാടില്ല എന്ന് ആ സ്ഥപതികൾ എന്ന് പറയുമ്പോൾ സ്ഥപതികൾ എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും നിർമ്മാണത്തിനും അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിനും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥപതികൾക്കാണ് സ്ഥപതി എന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റ് അങ്ങനെയുള്ള ആൾക്കാർ ആ ഈശ്വരന് വേണ്ടി വേണം പ്രവർത്തിക്കാൻ അല്ലാതെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടിയോ ദേവസ്വം ബോർഡിന് അല്ല പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഒരു ആവശ്യം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായാൽ ഉടൻ അവിടെ ദേവപ്രശ്നം വെക്കണം ഭഗവാന്റെ ഹിതം അറിയണം ആ ഹിതം അറിഞ്ഞിട്ട് വേണം എന്ത് മാറ്റവും വരുത്താൻ അപ്പോൾ എന്തായാലും ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് തൽക്കാലം അതിന് വീണിരിക്കുകയാണ് ഒരു കാരണവശാലും ഹിന്ദു സമാജം ഇവിടെ ഉള്ളിടത്തോളം കാലം ദേവസ്വം ബോർഡിന് തോന്നിയ പോലെ ഭസ്മക്കുളം ഇപ്പോഴത്തെ സ്ഥലത്ത് നിന്നെടുത്ത് മാറ്റാൻ അനുവദിക്കില്ല വിശ്വന്ദ പരിഷത്ത് അതിന് എന്ത് വില കൊടുത്തും അതിനെ ശക്തമായി ചേർക്കും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും നിയമ നടപടികളാണെങ്കിലും മറ്റ് നടപടികളായാലും ദേവസ്വം ബോർഡിന് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാനുള്ളതല്ല ശബരിമല ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എല്ലാം ഇനിയെങ്കിലും ഓർത്തൊള്ളുക ശബരിമല ക്ഷേത്രത്തെയോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളെയോ അനാവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് ഒരു അധികാരവുമില്ല അവർക്ക് അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യമൊരുക്കാനും അവിടുത്തെ മറ്റു കാര്യങ്ങൾ നോക്കാൻ മാത്രമാണ് അല്ലാതെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിലോ പൂജാകാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ദേവസ്വം ബോർഡിന് ഒരു ക്ഷേത്രത്തിലും യാതൊരു അധികാരവുമില്ല ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്തിമവിധി എന്ന് പറയുന്നത് തന്ത്രിയാണ് തന്ത്രിയാണ് തീരുമാനിക്കേണ്ട ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഇനി തന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റാത്തടത്താണ് ദേവൻ്റെ ഹിതം അന്വേഷിച്ച് ദേവഹിതം അനുഷ്ഠിച്ച് കാര്യങ്ങൾ തീർക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പം എന്തായാലും ഭസ്മക്കുളം എന്തായാലും മാറ്റാൻ തീരുമാനിച്ചത് തെറ്റായ നടപടിയാണ് അതിനെ എതിർക്കുക തന്നെ ചെയ്യും ഒരു കാരണവശാലും ബസ്മുക്കുകൾ അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല